സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, ഇറ്റ്സ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അത് അർബുദത്തിന് കാരണമാകുന്നു. എന്തുപറ്റി? ഇന്നെന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ. വെയിറ്റ് ചെയ്താലേ ശരിക്കും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ, അതറിയില്ലേ? ഇത്രയും നേരം വെയിറ്റ് ചെയ്തിന് എന്താ തരാൻ പോകുന്നത്? ഇനി നിങ്ങൾ ഏത് ചോദിച്ചാലും അത് കിട്ടിക്കോളും. നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്നും എന്റെ കൂടെ തന്നെ. പക്ഷെ നീ എന്നെ ഇതുവരെ നേരിട്ട് കാണാൻ വന്നിട്ടില്ല, എപ്പോഴും ഈ ഫേസ്ബുക്ക് ചാറ്റ് മാത്രം. അപ്പൊ ശരി എന്നാ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുമ്പോ തീർച്ചയായും നമുക്ക് മീറ്റ് ചെയ്യാം. ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയാ. ഇതുപോലൊക്കെ പറഞ്ഞ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല. ശരി മുത്തെ. ഓക്കേ ഓക്കേ, നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട, മനസ്സിലായോ? അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ഭയങ്കര നോട്ടി ആട്ടോ, വെയിറ്റ് ചെയ്യ്. Love you. Listen, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ഒന്ന് പറയാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ ചേട്ടനെ കാണാൻ സിക്കിം വരെ പോവല്ലേ, പക്ഷെ അതൊന്നും പറയാൻ സമ്മതിച്ചില്ല. സാരമില്ല, പിന്നെ പറയാം. അവസാനം എന്നെ കാണാൻ വന്നല്ലോ. എനിക്കിതല്ലാതെ വേറെ വഴിയില്ലല്ലോ. മുംബൈയിലേക്ക് വരാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കിയില്ലേ, ചേട്ടൻ കേട്ടില്ല. പക്ഷെ ചേട്ടൻ ബംഗാളിലുണ്ട്, ഞാൻ ചേട്ടനെ കാണാൻ വന്നു. വെരി ഗുഡ്. ശരി, നമുക്ക് പോകാം. ഇവിടെ ട്രാഫിക് ആയതുകൊണ്ട് കാർ കുറച്ച് ദൂരേട്ടേക്ക്. ഓ അതെയോ, വാ. ശരി, വാ, പോവാ, വാ. ഇതാ എന്റെ കാറ്, അത് ഡിക്കിലോട്ട്. ഇതാ ഒരു വലിയ പ്രശ്നം. ഇപ്പൊ ഇങ്ങ വന്നേ ഉള്ളൂ, ഉടനെ പോകുന്നതിനെ പറ്റി പറയാം. ചേട്ടൊന്നും കൂടെ വരോ. ഞാൻ നോക്ക്, ഇവിടെ തണുപ്പ് കൂടുതലാ, അതുകൊണ്ട് ആ ജാക്കറ്റ് ഇട്. എപ്പോ വേണേലും ഫോട്ടോ എടുക്കാമല്ലോ. ആ ശരി ചേട്ടാ. ഇവിടെ തണുപ്പ് ഇച്ചിരി കൂടുതലാ. പോയേട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഇത് കൊള്ളാല്ലേ. റൂമിലേക്ക് പോ, കുറെ നേരം ആയില്ലേ ഇവിടെ നിന്ന് തണുത്ത് ഉറഞ്ഞു പോകും. കണ്ടില്ലേ, ഈ ഹോട്ടൽ അടിപൊളിയാണല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ. നോക്ക്, ആദ്യം അകത്ത് പോയി നിന്റെ ഏട്ടത്തീമയെ കാണ്, അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുത്താ മതി. വാ. മുകളിലാണോ? ഇതാ നിന്റെ റൂം. ഓക്കെ. ഏ, ആദ്യം നീ എന്റെ മുറിയിലേക്ക് വന്ന് നിന്റെ ഏട്ടത്തീമയെ കണ്ടിട്ട് പോകും. ഓക്കെ.
എങ്ങനുണ്ട് പ്രകൃതി ഭംഗിയൊക്കെ? സൂപ്പർ ആയിട്ടുണ്ട്. ചാരു, ദാ എന്റെ കസിൻ ബ്രദർ വന്നിട്ടുണ്ട്. ഇവന്റെ പേര് അപൂർവ. ഇതാണ് ചാരു, എന്റെ ചാരുലത, നിന്റെ ഏട്ടത്തിയമ്മ. നീ കല്യാണത്തിന് വന്നില്ലല്ലോ, ഇപ്പോഴല്ലേ ആദ്യമായിട്ട് ഇവളെ കാണുന്നത്. ശരി, നിന്റെ റൂം കാണിക്കാം. ആദ്യം ഒന്ന് ഫ്രഷപ്പ് ആകടാ. ചാരു, ഇവനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരട്ടെ, പിന്നെ കാണാം. വാ. എന്തു പറ്റി? ഇന്ന് നീ എന്താ റെസ്റ്റോറൻറ്റിലേക്ക് വരാഞ്ഞത്? ഓ, നിനക്ക് വല്ല അസുഖമുണ്ടോ? എന്തു പറ്റി? പിന്നെന്താ ശില്പം പോലെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? എന്താ ഇത്? നല്ല തണുപ്പാണല്ലോ. നീ എന്താ സ്വെറ്റർ ഒന്നും ഇടാതിരിക്കുന്ന? വാ, കിടന്നുറങ്ങാം. ദാ നോക്ക്, നാളെ ഓഫീസിലെ ഒരു കാര്യത്തിന് വേണ്ടി അർജന്റായിട്ട് കുറച്ചു ദൂരം പോകേണ്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നാളെ ആ അപൂർവയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം കാണിച്ചിട്ട് വാ കേട്ടോ. അല്ല, പുള്ളിയെക്കുറിച്ച് ഞാൻ ശരിക്കൊന്നും അറിയാതെ എങ്ങനെയാ? ഓഹോ, അവൻ എനിക്ക് അനിയനെ പോലെയാ. നീ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷനൊക്കെ അടിക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞത്. ഒന്നും മിണ്ടാതിരിക്കടി, ഇതി കൂടുതലൊന്നും സംസാരിക്കണ്ട, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്.
ശരി, കാര്യം സാധിച്ചില്ലേ? കുറെ നാളായി ഇതല്ലേ ആഗ്രഹിച്ചത്? നടന്നല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ദിസ് ഈസ് ദ എൻഡ്. ഇനി മേലാൽ നീ എന്നെ കാണരുത്, എന്നോട് സംസാരിക്കുകയരുത്, ഫോണിലും വിളിക്കരുത്. ഓക്കെ? നോക്ക്, ഇപ്പൊ ഈ സംഭവിച്ചത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റ് ആയിരുന്നു. എന്നെ വിശ്വസിക്കേ. യാ, ഐ ട്രസ്റ്റ് യു. പക്ഷേ ഇന്ന് നടന്നതുണ്ടല്ലോ, ഇതുപോലെ ഇനി ഒരിക്കലും നടക്കരുത്. ഇനി മേലാൽ ഒരിക്കലും നീ എന്നെ കാണാനും വരരുത്, എന്നോട് ഒരിക്കലും ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കരുത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ? യാ, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ അവസാനമായിട്ട് ഞാൻ നിന്നൊന്ന് ഹഗ് ചെയ്തോട്ടെ, പ്ലീസ്.